തൊടുപുഴയിൽ ലീഗൽ മെട്രോളജി സഹകരണ സംഘത്തിൽ പെട്രോൾ ഒഴിച്ച യുവാവിന്റെ പരാക്രമം. ചിട്ടിപ്പണം ആവശ്യപ്പെട്ടെത്തിയ യുവാവ് ബാങ്കിനുള്ളിൽ പെട്രോൾ ഒഴിക്കുകയായിരുന്നു. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മുട്ടം സ്വദേശി പ്രസാദിനെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. തൊടുപുഴ മുട്ടം സ്വദേശിയായ പ്രസാദ് സഹകരണ സംഘത്തിൽ 500,000 ചിട്ടി ചേർന്നിരുന്നു. പലതവണകളിലായി 120,000 രൂപ ചിട്ടിയിൽ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ ചിട്ടി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അടച്ച തുക തിരികെ വേണമെന്ന് പ്രസാദ് ബാങ്ക് അധികൃതരോട് ആവശ്യപ്പെട്ടു. തുക തിരികെ നൽകണമെങ്കിൽ അപേക്ഷ നൽകണമെന്നും കമ്മിറ്റി കൂടിയ ശേഷം പണം തിരികെ നൽകാമെന്നും അധികൃതർ അറിയിച്ചു. തുടർന്ന് ബാങ്കിലെത്തിയ പ്രസാദ് വാതിലുകൾ അടച്ച ശേഷം കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ കുപ്പികൾ ബാങ്കിനുള്ളിലേക്ക് എറിയുകയായിരുന്നു. തുടർന്ന് ലാമ്പ് ഉപയോഗിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ സമയം വനിതാ ജീവനക്കാരടക്കം ബാങ്കിൽ ഉണ്ടായിരുന്നതായി ബാങ്ക് അധികൃതർ പറഞ്ഞു. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു കമ്മിറ്റി കൂടുമ്പം തന്നെ പിറ്റേ ദിവസം ഞാൻ തന്നേക്കാം ആ പൈസ, ഒന്ന് 20 തന്നേക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അത് കേൾക്കാതെ ഇന്ന് വന്ന് പെട്രോൾ ഒഴിക്കുവാണ്, പെട്രോൾ കുപ്പിക്കകത്ത് പൊട്ടിക്കുവാണ്, ലേഡീസ് സ്റ്റാഫ് ഉൾപ്പെടെയുണ്ട്. ഇന്നലെ വന്നും വളരെ മോശമായിട്ട് പുള്ളി സംസാരിച്ചതാണ്. അല്ലെ, മാന്യമായിട്ട് പുള്ളിക്ക് സംസാരിക്കാൻ പറ്റും, നമുക്ക് ഒരു കുഴപ്പമില്ല. എന്നാ ചോദിച്ചാൽ പൈസ ഇങ്ങനെ തരണം, അല്ലെങ്കിൽ ഞങ്ങൾ പേഴ്സണലായിട്ട് ഞങ്ങൾ എടുത്തു കൊടുക്കുക. എന്ന് ചോദിച്ചാൽ സംഘം നിലനിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ അത്യാവശ്യമാണ്. എന്നാ ചോദിച്ചാൽ കുറച്ച് പേര് ഞങ്ങളെ വിശ്വസിച്ച് ഇവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ലോൺ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവർ കുറച്ച് പേരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടും ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കായിട്ടും മറ്റുള്ളതിനെല്ലാം ഇവിടുന്ന് ലോൺ കൊടുത്ത് കുറേ പേരുടെ ഭാവി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് കണക്കാക്കാതെ ഒരാൾ വരുത്തി വെച്ച വിനയാണ് ഇന്ന് ഈ ലീഗൽ മെട്രോളജി സഹകരണ സംഘത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മൊത്തം പെട്രോൾ ഒഴിച്ചു, 3-4 കുപ്പിക്കകത്താക്കിയാണ് പുള്ളി വന്നത്. അത് അടിച്ചു പൊട്ടിക്കുമായിരുന്നു. എന്നിട്ട് അകത്തുനിന്ന് ലോക്ക് ചെയ്ത് പുള്ളി അകത്തിരിക്കുവാണ്, ലാമ്പും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കത്തിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ആദ്യം ഒഴിച്ചത് എൻ്റെ മാനേജർ എൻ്റെ ക്യാബിലേക്കാണ് ആദ്യം ഒഴിച്ചത്. ബാങ്ക് അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൊടുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രസാദിനെ കസ്റ്റഡിയിലെടുത്തത്. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസം പ്രസാദ് ബാങ്കിലെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ പേരിൽ ബാങ്ക് സെക്രട്ടറി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്.